പാരഡൈസ് എന്നാണ് ഇവിടെ ഒരു ഷാക്കിന്റെ പേര്. അവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കേട്ടത്, നല്ല ഭംഗിയിലെ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കാഴ്ചയിലേക്ക് ഇറങ്ങാം. ആ കാണുന്ന മല കണ്ടോ, അതിന്റെ അപ്പുറത്ത് അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു മലയുണ്ട്. ഈ രണ്ട് മലകൾക്കൊക്കെ അപ്പുറത്ത് വേറെയും ബീച്ചുകളുണ്ട്. ഓം ബീച്ച് ഉണ്ട്, പിന്നെ കുറെ ബീച്ചുകളുണ്ട്. എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. ആക്ച്വലി ഇവിടെ ഗോകർണയിൽ വന്ന മെയിൻ ആയിട്ട് കുറെ ബീച്ചുകളാണുള്ളത്, ധാരാളം ബീച്ചുകളുണ്ട്. അതുപോലെ തന്നെ വേറൊരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മലയിലൂടെ ട്രെക്ക് ചെയ്ത് നമുക്ക് അടുത്ത ബീച്ചിൽ പോവാം. ബീച്ച് ട്രക്കിംഗ് ആണ് മെയിൻ ആയിട്ട് വേറെ ഉള്ള ഒരു സംഭവം. ബ്രെയ്ഡ് ചെയ്ത് തരും, അത്രേയുള്ളൂ. ഇതാണ് നമ്മുടെ താമസിച്ച സ്ഥലം, ലിറ്റിൽ പാരഡൈസ് എന്ന് പറയും. അപ്പൊ അവിടെയാണ് നമ്മൾ താമസിച്ചത്. ഈ സൈഡിൽ, ഈ ബീച്ചിന്റെ സൈഡിൽ കുറെ ഷാക്കുകൾ കാണാം. അതുപോലെ തന്നെയാണ് അത്, ഫ്രണ്ടിലായിട്ട് കഫേ വരും, അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഹട്ടായിട്ട് റൂംസ് ഉണ്ടാവും. അപ്പൊ അവിടെയാണ് നമ്മൾ താമസിച്ചത്. ഇവിടെ താമസിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ 1500 ഒരു ഹട്ട് കിട്ടിയത്. അതിപ്പോ സീസൺ ടൈം ആയതുകൊണ്ട് അല്ലെങ്കിൽ അതൊരു 750-800 ആ ഒരു റേഞ്ചിലായിരിക്കും. എന്റെ കാര്യം പറയാന്ന് വെച്ചാൽ റൂം കുഴപ്പമില്ല, പക്ഷേങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് ക്ലീനിങ്, റൂം ക്ലീനിങ് അത് ഇത്തിരി കുറവാണ്. അപ്പൊ നമ്മള് അതൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ താമസിക്കാൻ ബഡ്ജറ്റ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നതെങ്കിൽ അങ്ങനെ നോക്കുന്നവർക്ക് ഇത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അത്രയ്ക്ക് പോരാ. സോ ഞാനിവിടെ താമസിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ 2 ദിവസത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. സോ നമ്മളിപ്പോ ഇന്ന് മാത്രമേ അവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ, ഇനി വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നോക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. വാട്ടർ സ്പോർട്സും ഉണ്ട് കേട്ടോ, വെച്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കാം. എന്തെങ്കിലും നല്ലത്, വിശപ്പുണ്ടല്ലോ നന്നായിട്ട്. സമയം 10 മണി. ഇവിടെ ഉണ്ടല്ലോ മറ്റേ ടെൻസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണ്, നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ആദ്യം ഇന്നലെ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി, നമുക്ക് വേറൊരു റൂം അവിടെ സ്റ്റേ ചെയ്തപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബാത്റൂം അത്ര സുഖമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത് വേറൊരു റൂം ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു 3-സ്റ്റാർ പ്രോപ്പർട്ടി അടുത്ത് കണ്ടു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ ഇവരുടെ സൈറ്റിൽ നമ്മൾ നോക്കിയപ്പോൾ ഒരു 2500 ആ ഒരു റേറ്റിലാണ് കണ്ടത്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 4000 അവർ പറഞ്ഞു, പിന്നെ അത് 3500 കിട്ടി. പക്ഷേ എങ്കിൽ സ്ഥലം കൊള്ളാം, നമ്മൾ റൂമൊക്കെ കണ്ടു, കൊള്ളാം. അതുപോലെ തന്നെ ക്രൗഡഡ് ആണ്, അത്യാവശ്യം ക്രൗഡഡ് ആണ്. എന്താ, യൂറോപ്യൻസ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ക്രൗഡഡ് ആണ്. പിന്നെ ഫുഡും കൊള്ളാം. ഫുഡിൻ്റെ റേറ്റ് നോക്കുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ സ്റ്റേ ചെയ്തില്ലേ, അവിടുത്തെ ഫുഡിൻ്റെയും ഇവിടുത്തെ ഫുഡിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് സെയിം റേറ്റാണ്. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം. ഇവിടെ
ഉണ്ടല്ലോ നോൺ എ സി റൂംസും എ സി റൂംസും അവൈലബിൾ ആണ് എ സി റൂംസ് ഈ ഒരു ടൈമിൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ അവിടെ സ്റ്റേ ചെയ്തപ്പം ഞങ്ങൾ വിചാരിച്ചത് ഭയങ്കര ചൂടായിരിക്കും സ്റ്റേ ചെയ്യാൻ അത്രയ്ക്ക് പറ്റില്ല അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ എങ്കിലും നല്ല കംഫർട്ടായിരുന്നു ഫാൻ പോലും യൂസ് ചെയ്യേണ്ട വന്നില്ല അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നോൺ എ സി ആണ് ഇവിടെ ചൂസ് ചെയ്തത് നോക്കാം ഇതല്ലേമോ അല്ലേ അതിന് നമ്മൾ എന്തുകൊണ്ട് അവിടെ നിന്ന് താമസിക്കാതെ ഇരുന്നേന്ന് ബാത്റൂം അല്ലേ സോ നമുക്ക് ഇതിന്റെ ബാത്റൂം തന്നെ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം നല്ല ബാത്റൂമാണ് ഇഷ്ടപ്പെട്ടു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഫ്രഷ് ആയിട്ട് നമ്മൾ അടുത്ത ബീച്ചിലോട്ട് പോകും ഇത് കുഡ്ലെ ബീച്ച് അപ്പുറത്ത് ഓം ബീച്ച് വരുന്നുണ്ട് അപ്പൊ ഓം ബീച്ചിലേക്ക് പോകും പിന്നെ ഇത് ഇന്നിവിടെ നമ്മൾ താമസിക്കും അതുപോലെ നാളത്തെ സ്റ്റേയും കൂടെ നമുക്ക് നോക്കണം ആ ബീച്ചിന്റെ അടുത്ത് നല്ല റൂം കിട്ടാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ നോക്കാം ലഞ്ച് കഴിച്ചത് കുറച്ച് ലേറ്റ് ആയിട്ടോ 4 മണിയായി കാരണം എന്താ വെച്ചാൽ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലേറ്റ് ആയല്ലോ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പൊ വിശന്നിട്ടില്ല നമ്മള് ലഞ്ച് കഴിച്ചിട്ട് ഇവിടെ നമ്മൾ താമസിച്ചു അവിടെയാണ് റെസ്റ്റോറന്റ് വരുന്നത് അവിടെയാണ് റെസ്റ്റോറന്റ് വരുന്നത് ഇനി നമ്മള് ഈ ഭാഗത്തോട്ടേക്ക് ഒരു റോഡുണ്ട് അപ്പൊ ഇതിലൂടെ കയറി പോകാം നമ്മളിനി പോകാൻ പോകുന്നത് അടുത്ത ബീച്ചിലോട്ടാണ് അപ്പൊ ഇതിലൂടെ വഴിയുണ്ടോ നമുക്ക് നോക്കാം എന്നിട്ട് പോവാൻ പാ നേരെ പോട്ടെ അങ്ങോട്ടല്ല യോഗയാ അവിടെ ആൾക്കാരിങ്ങനെ യോഗയൊക്കെ ചെയ്യുന്നല്ലേ നമുക്ക് നോക്കാം നമ്മൾ ആക്ച്വലി വണ്ടി ഇട്ടേക്കുന്ന കുറച്ച് മേളിലായിട്ടാണ് ഒരു 1.5 കിലോമീറ്റർ നടക്കണം അപ്പൊ ഇവിടെ കുറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട് ഈ റോഡിലൂടെ നമുക്ക് അങ്ങോട്ടേക്ക് പോവുമെങ്കിൽ വണ്ടി എടുത്തുകൊണ്ടോന്ന് ഇവിടെ ഇടാം അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ ലഗേജ് പൊക്കിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇതാ പാരഡൈസ് ഹോളിഡേ കോട്ടേജസ് ഇവിടുത്തെ റേറ്റും അത് ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് പോയി നോക്കാം അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്നിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞ് മറ്റത്തിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നാളെ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കാം ഇപ്പം വരാവേ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു സി ഇങ്ങനെ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കാം അത് കാണുന്നത് ബീച്ച് ഒരു മല അതിൻ്റെ അപ്പുറത്ത് വേറെ ബീച്ച് അങ്ങനെയാണ് ഇവിടെ ബീച്ചുകൾ വരുന്നത് ഈ വഴിയിലൂടെയാണ് വന്നത് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് ഓഷൻ ഫ്രണ്ട് വ്യൂ റിസോർട്ട് അത് ഇവിടെയാണ് ഇപ്പൊ നമ്മൾ വേറെ സ്റ്റേ നാളത്തേക്ക് വേണ്ടി നോക്കി വരുമായിരുന്നു അപ്പൊ അതെ ഇപ്പൊ നമ്മൾ പോയി നോക്കിയില്ലേ ആ റിസോർട്ട് കൺഫേം ആക്കി 2500 ആദ്യം കുറച്ച് കൂടുതലൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞ് സംസാരിച്ച് സെറ്റാക്കി
അപ്പൊ ഇത് 2500 അതിന്റെ വ്യൂസ് ഒക്കെ നമുക്ക് നാളെ കാണാം. പിന്നെ ഈ ഇതിന്റെ അടുത്തായിട്ട് വരുന്നത് കുഡ്ലെ ബീച്ച് തന്നെയാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് കണ്ടതും ഇന്നലെ കണ്ടതും ഒക്കെ കുഡ്ലെ ബീച്ചാണ്. പിന്നെ ഓം ബീച്ച് വരുന്നത് ഇവിടെ നിന്ന് ഒരു 800 മീറ്റർ ദൂരെ. അപ്പൊ അത് നമുക്ക് നാളെ കാണാമല്ലോ. അപ്പൊ അത് ആ സൈഡിലാണ്, അത് നമുക്ക് നാളെ കാണാം. അപ്പൊ നമ്മള് ഇനി വേറെ ഏതെങ്കിലും ഒരു ബീച്ചിലേക്ക് പോവാം. ഓക്കെ, വണ്ടി വരുന്നുണ്ട്, മാറിക്കോ. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മള് വണ്ടി കുറച്ച് ദൂരെയായിട്ട് പാർക്ക് ചെയ്തിട്ടില്ല, അപ്പൊ ആ വണ്ടി എടുത്തിട്ട് വരണം. ഇവിടെ കാലം പാർക്കിംഗ് കൊണ്ട് റോഡും അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി എടുത്തിട്ട് ഇവിടെ വന്നിട്ടിടുവാണെങ്കിൽ ലഗേജ് ഇന്നത്തെ ആ റിസോർട്ടിൽ നിന്ന് എടുക്കാനും എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ നാളെ ഇവിടെ നിന്ന് സെറ്റായിട്ട് പോവാലോ. ആ പതിയുന്നുണ്ട്. ഇത് നമ്മുടെ റിസോർട്ടിലെ ചേട്ടനാ, എനിക്ക് സറിയില്ലല്ലോടാ. സണ്ണിനെ കാണുന്നില്ലല്ലോ, സൂര്യൻ എവിടെ പോയി? ഇന്നലെ കുറച്ചുകൂടെ മുകളിലായിരുന്നു. വണ്ടി ഉണ്ടോ? ഇത് ചില്ലിയിൽ കൊറേം കൂടെ എന്തൊക്കെയോ കാക്ക തൂറിയോ? തൂക്ക കാറി. ഇവിടെ നല്ല വ്യൂ ആണ്. പക്ഷെ സൂര്യൻ അസ്തമിച്ചു, സൂര്യൻ ഉള്ളപ്പോ വരണായിരുന്നു. പനീർ ബട്ടർ മസാല, കടായി ചിക്കൻ, ബട്ടർ നാൻ.